നിശബ്ദമായ പാതിര, ചെന്നായ്ക്കളുടെ ഓരിയിടൽ, കടവാവലുകളുടെ ചിറകടി, ചോര തണുപ്പിക്കുന്ന നിശബ്ദത, കാർപ്പാത്യൻ മലനിരകളിലെ ദുർഗത്തിൽ നിന്ന് അതിനുള്ളിലെ ഇരുട്ടിലടച്ചിട്ട നൂറ്റാണ്ടുകൾ പഴകിയ ശവപ്പെട്ടിയിൽ നിന്ന് അവൻ ഉണരുകയായി. കൗണ്ട് ഡ്രാക്കുള, ഭയത്തിന്റെ തമ്പുരാൻ. അച്ചടി പൂർത്തിയായ അന്നുമുതൽ ഭയത്തിന്റെ പര്യായമാണ് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന വിഖ്യാതമായ ഗോഥിക് ഫിക്ഷൻ നോവൽ. പിന്നീട് നിരവധി നാടകങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും പ്രമേയമായ ഈ സൃഷ്ടി കത്തുകൾ, ഡയറിക്കുറിപ്പുകൾ, കപ്പൽ രേഖകൾ എന്നിവയെ ആശ്രയിച്ചുകൊണ്ട് കഥ ആഖ്യാനം നടത്തുന്ന ഒരു നോവലാണിത്. ഇത് വായിക്കാത്തവരായി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലാത്തവരായി ലോകത്തിൽ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ. രക്തരക്ഷസ് എന്ന സങ്കല്പത്തിന്റെ മൂർത്തീഭാവമാണ് ഡ്രാക്കുള. രക്തരക്ഷസ് അഥവാ വാമ്പയർ എന്ന സങ്കല്പം അതിന്റെ പാരമ്യത്തിലെത്തുന്നത് ഡ്രാക്കുളയിലൂടെയാണ്. ചോര കുടിക്കുകയും ഇരകളെ തന്റെ ചോര കുടിപ്പിച്ച് രക്ഷസുകളാക്കുകയും ചെയ്യുന്ന മഹാഭീകരൻ. ഈ നോവലിൽ ഒരു പ്രഖ്യാപിത നായകനില്ല. കാർപ്പാത്യൻ മലനിരകളിലെ അതിനിഗൂഢമായ ബ്രാൻഡ് കാസ്റ്റിൽ എന്ന കോട്ടയിൽ താമസിക്കുന്ന കുലീന പ്രഭു കൗണ്ട് ഡ്രാക്കുളയെ കണ്ട് ഒരു വസ്തു ഇടപാട് ഉറപ്പിക്കാൻ വേണ്ടി ലണ്ടനിൽ നിന്നെത്തുന്ന ജോനാഥൻ ഹാർക്കറാണ് കഥ തുടങ്ങിവെക്കുന്നത്. പോവേണ്ടത് ബ്രാൻഡ് കാസ്റ്റിലേക്കാണെന്നും കാണേണ്ടത് ഡ്രാക്കുള പ്രഭുവിനെയാണെന്നും ജോനാഥൻ പറയുമ്പോൾ തന്നെ പ്രദേശവാസികൾ ചിലർ ഞെട്ടുന്നുണ്ട്. അവരുടെ ഭാവഭേദം ജോനാഥനിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് വകവയ്ക്കാതെ അദ്ദേഹം യാത്ര തുടർന്നു. ഒടുവിൽ കോട്ടയിൽ എത്തിപ്പെട്ട് പല നാൾ കഴിഞ്ഞിട്ടും പകൽ നേരത്ത് ഒരിക്കൽ പോലും ഹാർക്കറിന് ഡ്രാക്കുള പ്രഭുവിനെ കണ്ടുകിട്ടിയിരുന്നില്ല. കാരണം പകൽ നേരങ്ങളിൽ അയാൾ തന്റെ ശവപ്പെട്ടിയിൽ നിസ്സഹായനായി ഉറക്കമായിരിക്കും. രാത്രിയാകുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഡ്രാക്കുള അതിജീവനം നടത്തുന്നത് ചോര കുടിച്ചുകൊണ്ടാണ്. അതും സുന്ദരികളായ തരുനീർമണികളുടെ ചുടുചോര. ഒരിക്കൽ ഡ്രാക്കുള പ്രഭു കഴുത്തിൽ പല്ലമർത്തി ചോര കുടിച്ചാൽ പിന്നെ ആ യുവതികളും പ്രഭുവിന്റെ അടിമകളും അയാളെപ്പോലെ തന്നെ രക്തദാഹികളായ യക്ഷികളുമായി മാറും. ഡ്രാക്കുള പ്രഭു വാമ്പയർ അഥവാ രക്തരക്ഷസാണെന്ന് തിരിച്ചറിയുന്ന ജോനാഥനെ ആ കോട്ടയ്ക്കുള്ളിൽ പൂട്ടിയിട്ട് ഡ്രാക്കുള ലണ്ടനിലേക്ക് പോകുന്നു. പിന്നീടുള്ള ദിനങ്ങളിൽ ലണ്ടൻ നഗരത്തിലെ നിരവധി യുവതികൾ ഡ്രാക്കുളയ്ക്ക് കീഴ്പ്പെട്ട് വാമ്പയറുകളായി മാറുന്നു. കഥ പുരോഗമിക്കെ ഡ്രാക്കുളയുടെ കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ട് ലണ്ടനിലേക്ക് തിരിച്ചെത്തുന്ന ജോനാഥൻ ഡോക്ടർ വാൻ ഹെൽസിംഗിന്റെ സഹായത്തോടെ ഡ്രാക്കുളയെയും അയാളുടെ സ്വാധീനത്തിൽ വാമ്പയറുകളായി മാറിയ മറ്റു യുവതികളെയും ഉച്ചാടനം ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുന്നു. അമാനുഷിക ശക്തിയുള്ള ഒരു രക്തദാഹിയാണെങ്കിലും ഡ്രാക്കുളയ്ക്ക് കുരിശ് കണ്ടാൽ ഭയമാണ്. ഏറെ നാൾ പിന്തുടർന്ന് ചെന്ന ശേഷം ഒടുവിൽ ഒരു ദിവസം വെളുത്തുള്ളിപ്പൂക്കളും വെഞ്ചരിച്ച അപ്പക്കഷ്ണങ്ങളും ശവപ്പെട്ടിയിൽ വിതറി ഈ പ്രേതോച്ചാടന സംഘം ഡ്രാക്കുള പ്രഭുവിനെ എന്നേക്കുമായി ഉറക്കുന്നു. ഈ ഡ്രാക്കുള പ്രഭു എന്ന് പേരായ രക്തദാഹിയായ വാമ്പയർ പൂർണമായും ബ്രോം സ്റ്റോക്കറുടെ ഭാവനാ സൃഷ്ടിയല്ല. ഇങ്ങനൊരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് വീണ് കിട്ടിയതിന് പിന്നിൽ ഏറെ രസകരമായ ഒരു കഥയുണ്ട്. ഡ്രാക്കുള പ്രഭുവിന്റേതിന് സമാനമായ പ്രവർത്തികൾ വെച്ചു പുലർത്തിയിരുന്ന ഒരു യഥാർത്ഥ മനുഷ്യൻ ചരിത്രത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അയാളുടെ പേര് വ്ലാഡ് മൂന്നാമൻ എന്നായിരുന്നു. തന്റെ നോവലിലെ കൗണ്ട് ഡ്രാക്കുള എന്ന പ്രതിനായകന് വ്ലാഡ് മൂന്നാമന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും രൂപ സ്വഭാവ സവിശേഷതകളുമടക്കം പലതും നോവലിസ്റ്റ് ഉൾപ്പെടുത്തിയപ്പോൾ അത് ലോക സാഹിത്യ ചരിത്രത്തിലെ തന്നെ അവിസ്മരണീയമായ ഒരു കഥാപാത്രമായി മാറി. മധ്യകാല റൊമാനിയയുടെ ഭരണാധികാരിയായിരുന്ന വ്ലാഡ് മൂന്നാമൻ രാജകുമാരൻ ബ്രോം സ്റ്റോക്കർ എന്ന ഭാവനാശാലിയായ ഐറിഷ് നോവലിസ്റ്റിന്റെ തൂലികയിലൂടെ കൗണ്ട് ഡ്രാക്കുള എന്ന് രക്തരക്ഷസായി പുനർജന്മമെടുത്തതിന്റെ കഥയാണ് ബ്രോം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവൽ. ട്രാൻസിൽവാനിയ, ആ പേരിൽ തന്നെ ഭീതിയുടെ ജനിതകം ഒളിഞ്ഞുകിടപ്പുണ്ട്. പൈൻമരങ്ങൾ ഇടതൂർന്ന് തഴച്ചു വളർന്നു നിൽക്കുന്ന ചെങ്കുത്തായ മലഞ്ചെരിവുകൾ, കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന കാർപ്പാത്തിൻ മലനിരകൾ അതിരിടുന്ന ഈ പ്രദേശം നമ്മളിൽ പലരുടെയും ബാല്യങ്ങളെ ആകർഷിച്ച ഭയാനകമായ ഭയാശങ്കകളുടെ പ്രതിരൂപമാണ്. ഇവിടെയാണ് നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ബ്രാൻഡ് കാസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തിന്റെയും ഭീതി സാഹിത്യത്തിന്റെയും അതിരുകൾ മായ്ഞ്ഞടത്ത് നമ്മുടെ മനസ്സിൽ വിരാജിക്കുന്ന കൗണ്ട് ഡ്രാക്കുള എന്ന രക്തദാഹിയായ പ്രഭുവിന്റെ അവസാനത്തെ ഓർമ്മയായി ഇന്ന് ഈ ഭൂമിയിലുള്ള ഒരേ ഒരു തിരിച്ചുശിപ്പാണ് ഈ കോട്ട. നോവലിൽ പറയുന്ന ഡ്രാക്കുള പ്രഭുവും
ഈ കഥാപാത്രത്തിന് അടിസ്ഥാനമായ വ്ളാഡ് രാജകുമാരനും തമ്മിൽ കാര്യമായ ബന്ധമൊന്നും ഇല്ല എന്നാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് സർവകലാശാലയിലെ പ്രൊഫസറും ഡ്രാക്കുളയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള പണ്ഡിതയുമായ എലിസബത്ത് ബില്ലർ അവരുടെ ബാക്ക് ടു ദ ബേസിക്സ് റീ എക്സാമിനിങ് സ്ട്രോക്കേഴ്സ് സോഴ്സസ് ഓഫ് ഡ്രാക്കുള എന്ന പ്രബന്ധത്തിൽ പറയുന്നത്. നോവലിലെ ഡ്രാക്കുള പ്രഭുവും ആ കഥാപാത്രത്തിന് ആധാരമായിട്ടുള്ള വ്ളാഡ് മൂന്നാമനും ട്രാൻസിൽവാനിയ എന്ന പ്രദേശവുമായി ബന്ധമുണ്ട് എങ്കിലും വ്ളാഡ് രാജകുമാരന് അവിടെ കാര്യമായ ആസ്തികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഡ്രാക്കുളക്കോട്ട എന്നറിയപ്പെടുന്ന ബ്രാൻഡ് കാസ്റ്റിൽ ഒരിക്കലും വ്ളാഡ് രാജകുമാരന്റെ വാസസ്ഥലമായിരുന്നില്ല. കോടമഞ്ഞ് മൂടിക്കിടന്നിരുന്നത് കാർപ്പാത്തിൻ മലനിരകളിലായിരുന്നു എന്നതുകൊണ്ടും കാണാൻ സാമാന്യ നിഗൂഢത ഉള്ളതുകൊണ്ടും ഡ്രാക്കുളയുടെ കോട്ട എന്ന പേര് വരാൻ യോഗ്യതയുള്ള ഒന്നായി മാറി എന്ന് മാത്രം. വ്ളാഡ് രാജകുമാരന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1897 ബ്രാം സ്റ്റോക്കർ തന്റെ ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ സ്വഭാവത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ കാര്യത്തിൽ നോവലിൽ പറയുന്ന ഡ്രാക്കുള പ്രഭുവും ഈ കഥാപാത്രത്തിന് ആധാരമായ വ്ളാഡ് രാജകുമാരനും തമ്മിൽ കാര്യമായ ബന്ധമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ചലച്ചിത്രമായതോടെയാണ് ഡ്രാക്കുളയുടെ ജനപ്രീതി വർദ്ധിച്ചത്. 1927 നാടകരൂപത്തിൽ ഡ്രാക്കുള അവതരിപ്പിക്കപ്പെട്ടു. 1931 ആദ്യത്തെ ഡ്രാക്കുള ചിത്രം പുറത്തിറങ്ങി. യൂണിവേഴ്സൽ സ്റ്റുഡിയോ നിർമ്മിച്ച ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ടോഡ് ബ്രാണിംഗ് ആയിരുന്നു. ഹംഗറിക്കാരനായ ബെല ലുഗോസി ഡ്രാക്കുളയായും ഹെലൻ ചാൻഡ്ലർ മീനയായും ഡേവിഡ് മാനേഴ്സ് ജോനാഥനായും അഭിനയിച്ചു. ഇംഗ്ലീഷിലുള്ള ഈ ചിത്രം പൂർത്തിയായി ദിവസങ്ങൾക്കകം അതേ സ്റ്റുഡിയോ സെറ്റിൽ സ്പെയിൻകാരനായ നടീനടന്മാരെ വെച്ച് സ്പാനിഷ് ഭാഷയിലെ ഡ്രാക്കുളയുടെ ചിത്രീകരണം തുടങ്ങി. 1992 ഫ്രാൻസിസ് ഫോർഡ് കപ്പോള സംവിധാനം ചെയ്ത ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള വരെ 100-ലധികം സിനിമകൾ ഡ്രാക്കുളയെ കേന്ദ്രീകരിച്ച് പുറത്തുവന്നിട്ടുണ്ട്. മലയാളത്തിൽ രക്തരക്ഷസ് എന്ന പേരിൽ KV രാമകൃഷ്ണനാണ് ഡ്രാക്കുള ആദ്യം വിവർത്തനം ചെയ്തത്. അച്ചടിമഷി പുരണ്ട നാൾ മുതൽ ഭയത്തിന്റെ പര്യായമാണ് അയാൾ. രക്തദാഹിയായ ഡ്രാക്കുള പ്രഭു ബ്രാം സ്റ്റോക്കറുടെ മരണമില്ലാത്ത കഥാപാത്രം. അർദ്ധരാത്രി ഉണർന്ന് കന്യകമാരുടെ ചോര കുടിക്കുന്ന ഡ്രാക്കുള പ്രഭുവിന്റെ കഥയ്ക്ക് 125 വർഷം തികയുകയാണ്. 1897 എബ്രഹാം സ്റ്റോക്കർ എന്ന ബ്രാം സ്റ്റോക്കർ എഴുതിയ ഡ്രാക്കുള വായനയുടെ ചരിത്രത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ്. ലോകത്തെ മിക്ക ഭാഷകളിലും വിവർത്തനം. ഓരോ ഭാഷയിലും സ്വതന്ത്ര ഡ്രാക്കുള കഥാപാത്രങ്ങൾ. 100-ലധികം സിനിമകൾ. അനേകം നാടകങ്ങൾ. മലയാളത്തിൽ തന്നെ ഒറിജിനൽ ഡ്രാക്കുള മുതൽ ഡ്രാക്കുളയുടെ അങ്കിയും കോട്ടയും വരെ എത്രയെത്ര രക്തദാഹികൾ. ഡ്രാക്കുള എന്ന നോവൽ വായിച്ചിട്ടുള്ളവരാരും അതിലെ ഭൂപ്രകൃതിയുടെ വർണ്ണനകൾ മറക്കുകയില്ല. മഞ്ഞുമൂടിയ കാർപ്പാത്യൻ മലനിരകളും തകർന്നു തുടങ്ങിയ കോട്ടയും എല്ലാം കൺമുന്നിൽ കാണുന്നത് പോലെ നമുക്ക് അനുഭവിക്കാനാകും. ഏറ്റവും വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ബ്രാം സ്റ്റോക്കർ അവിടെ പോയിട്ടേയില്ല എന്നതാണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പലവിധ രേഖകൾ പരിശോധിച്ച് അദ്ദേഹം ഭാവനയിൽ കണ്ട കാർപ്പാത്തിൻ മലനിരകളാണ് നോവലിലുള്ളത്. ഡ്രാക്കുളയ്ക്ക് മരണമില്ലല്ലോ. 125 വർഷങ്ങൾക്ക് ശേഷവും വല്ലാച്ചിയായിലെ ഡ്രാക്കുള പ്രഭുവിന്റെ പ്രേതം നമ്മെ വിട്ടൊഴിയുന്നില്ല. പുസ്തകങ്ങളിലൂടെ അവൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കുന്നു. ഡ്രാക്കുള എന്ന കഥാപാത്രം ഇഷ്ടപ്പെടുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.